ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? പുക സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ൊൻകതിർവട്ടം മാനത്തെ കൊട്ടാര കെട്ടിലി നാരോപ്പൻ പട്ടു വിരിച്ചേ കിഴക്കുതിച്ചേ പൊൻകതിർവട്ടം മാനത്തെ കൊട്ടാര കെട്ടിലി നാരോപ്പൻ പട്ടു വിരിച്ചേ മാനത്തെ കൊട്ടാര കെട്ടിലി നാരോപ്പൻ പട്ടു വിരിച്ചേ പുലരി പെണ്ണിനെ വരവേൽക്കുവാൻ കുഞ്ചമൽ പാടങ്ങൾ കുഞ്ചിരി തൂകേ ഇന്നല്ലോ കരുമാടി കണ്ണനാറാട്ട് കിഴക്കുതിച്ചേ പൊൻകതിർവട്ടം മാനത്തെ കൊട്ടാര കെട്ടിയിലിന്നാരോ പൊൻപട്ടു വിരിച്ചേ വരും കായലോളങ്ങൾ വലവീശി മീൻ പിടിക്കും കൊച്ചുവള്ളങ്ങൾ നീന്തി തുടിച്ചു വരും താറാക്കൂട്ടങ്ങൾ തക്കം നോക്കി കാത്തിരിക്കും വെള്ളക്കൊക്കുകൾ ചെറുപന്നൂർ കാവിലമ്മ കാത്തുകൊള്ളണേ
ലക്ഷ്യപ്രാപ്തി എത്തിടുവാൻ പ്രാപ്തരാക്കണേ. എൻ്റെ നാട് എൻ്റെ നാട് എൻ്റെ നാട്, ഇത് ചെങ്കുട്ടമൻ വാണ കുട്ടനാട്. ആഘോഷ തിരയിളക്കി കരുമാടി കുട്ടന്മാർ പാടിത്തുഴയും, ആഞ്ഞു തുഴഞ്ഞോടിയെത്തും ചുണ്ടൻ വള്ളങ്ങൾ, ആർപ്പുവിളിയാരവങ്ങൾ അലകളായി. അടിയെന്ന് പറയും എന്നെ അടിയാടോ, അത് തള്ളേക്കൊന്ന് ജയിലിൽ പോയ അപ്പനെ കൊല്ലാൻ കാത്തു നിൽക്കണ മകൻ ജോണിച്ചൻ, അവന് കീഴ്മേല് വല്ലതും നോക്കാനുണ്ടാടോ. ചേട്ടൻ അടിച്ചത് എങ്ങനെയാന്ന് പറ. എന്തോ നേരെ ഇങ്ങോട്ട് വന്നു, അപ്പൊ ഇടത് വശത്ത് ജോണിയുടെ ആദ്യം തിട്ടി. ഓ ആ ഇടിയില് എഴുതോ നെഞ്ചും തല്ലി തൊട്ടോട്ട് വിടും. പിന്നെ സൈഡിൽ നിന്ന് ജോണിയുടെ മറ്റൊരു ചവിട്ടി. ആ ചവിട്ടി എഴുതോ അവിടെ ഇരുന്ന ചട്ടി മുട്ടം കൊട്ട എക്ക മുട്ടിക്കും. കാവകം തിരിഞ്ഞ് എഴുതോ പത്തോ മുട്ട വീഴ്ച. ആണോ? ഓ ആ വീഴ്ച ഒന്ന് കാണേണ്ട തന്നെയാണ്. പെറ്റ തള്ള സഹിക്കൂല. എന്നിട്ടും എഴുതോ ഒന്നും ചെയ്തില്ലേ? എഴുതോനെ ജോണി കൈകൊണ്ടെങ്കിൽ കത്രിക പൊട്ടി മുട്ടിയൊക്കെട്ടോ. അങ്ങോട്ട് നീങ്ങ അവിടെ തിടി, ഇങ്ങോട്ട് നീങ്ങ ഇവിടെ തിടി, അങ്ങോട്ടും ഇങ്ങോട്ടും. സത്യമാണോ ഞാൻ പറഞ്ഞ? അതേടോ അവസാനം ജോണി ഇടിച്ച പോലെ കിഴറിൽ കളിക്കണം. തകർന്ന് കാണും. ഗ്ലാസ് അല്ലേ, സാരമില്ല. അതല്ല പറഞ്ഞു, ആ ജോണി എൽദോയുടെ പുറം വിളിച്ച കാര്യമാ. അത് പിന്നെ പറയാനുണ്ടോ? ഏടാ ജോണി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, അവനോട് തല്ലി നിൽക്കാൻ ഈ കരൽ ആരെങ്കിലും പറ്റുമോ? ഇതറിഞ്ഞിട്ടും എൽദോ എന്തിനാ ജോണിയുമായിട്ട് മുട്ടിയതെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. ഈ എൽദോ എന്ന് പറയുന്നവന് മോശക്കാരനൊന്നും അല്ലല്ലോ, കൊള്ളപ്പലിശ വിഴിഞ്ഞു വാങ്ങുന്നവനാ. അപ്പഴണ കൊള്ളുന്നതല്ലോ, അത്രത്തോളം പാക്ക് വാങ്ങി കൂട്ടിയിട്ടേ. പക്ഷെ അവൻ പാമ്പിന്റെ സ്വഭാവമുള്ളവനാ, പതി ഇരുന്ന് കൊത്തും. ആ അത് ഉറപ്പ. കണ്ടിട്ടില്ലിഞ്ഞെടുത്ത് എന്തോ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതേ ആ മറിയെ കൊച്ചു അടക്കി കയറി നിന്നത് കൊണ്ടാ. ആ ജോണിയെ പിടിച്ചു മാറ്റാൻ അവളെ കൊണ്ട് മാത്രമേ പറ്റൂ. ചേട്ടാ ഒരു ചായ. അവക്ക് ജോണി എന്ന് വെച്ചാ ജീവനാ,
അത് ഈ നാട്ടിൽ ആർക്കും അറിയാൻ പാടില്ലാത്തത്. ഈ പാടത്തും വരമ്പത്തും ഓടിക്കളിച്ച് നടന്നും ഈ പുഴയ്ക്ക് അക്കരെ ഇക്കരെ നീന്തി കളിച്ച് വളർന്ന അവരുടെ കഥ ഈ നാട്ടിൽ ആർക്കും അറിയാൻ പാടില്ലാത്തത്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാലം പോയിട്ടും അവർക്ക് മാറ്റമൊന്നുമില്ല. ആ മറിയ കൊച്ചിനോട് ഈ എൽദോസ് ചിണുങ്ങാനായിക്കൊണ്ട് ചെന്നാൽ ജോണി നോക്കി നിൽക്കുന്ന കരുതുന്നുണ്ടോ? മറിയ പുലിക്കോടന്റെ ഒറ്റ മകളാ. അയാള് കൊണ്ടും കൊടുത്തും വെട്ടിപ്പിടിച്ചു ഉണ്ടാക്കിയ എല്ലാ സ്വത്തിന്റെ ഏക അവകാശി. അങ്ങനൊരു പെങ്കൊച്ചിനെ ഇവനെപ്പോലൊരു കുരുത്തം കെട്ടവൻ കൊണ്ടുപോകാൻ അങ്ങേര് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പുലിക്കോടൻ ആരാ മോൻ? ഏറെണം കേട്ടവളെ, അവളെ പിടിച്ചു മാറ്റാൻ വന്നിരിക്കുന്നു. പിടിച്ചു മാറ്റാൻ നീ ആരടി? അവന്റെ മനസ്സിൽ എപ്പോഴും അവനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൊന്ന് കുഴിച്ചു മുടിഞ്ഞാൻ കേട്ടല്ലോ. കൊല്ലെ, അതാ നല്ലത്. അല്ലാതെ പപ്പ പറയണ പോലെ ജോണിമാർക്ക് എനിക്ക് പറ്റില്ല. കേട്ടില്ലേ അവളെ അഹങ്കാരം? ഒന്നേ ഉള്ളെങ്കിലും ഒലക്കി കടിച്ചാ വളർത്തണ്ട്. നീ ഒറ്റ ഉരുത്തിയാ, നിന്റെ അല്ലേ മോള്. ഓ പിന്നെ ഞാൻ ഒറ്റക്കിരുന്ന് ധ്യാനിച്ചില്ലേ അവളെ ജനിപ്പിച്ചത്? അല്ല പിന്നെ നിങ്ങളും നടങ്ങ്, അവളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്ക. അവളെ ഇനി ഇവിടെ ഇങ്ങനെ നിർത്തിയാ ശരിയാവില്ല. അത് തന്നെയാ ഞാനും പറഞ്ഞു വരുന്നത്. ആ വേറോണിക്കച്ചടത്തി അവരുടെ മകൻ ജിൻഡോയ്ക്ക് വേണ്ടി ഇവളെ ആലോചിക്കണമെന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചിരുന്നു. നീ പറഞ്ഞാലും കാര്യമുണ്ട്, അവരാവുമ്പോ നമ്മൾ അറിയുന്നവരുവാ. പിന്നെ പുത്തൻ പണക്കാരിയുടെ അല്പം ജാടയും പത്രാസും ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ മരിയയ്ക്ക് കൊടുക്കുന്ന സ്വത്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യിക്കാനും പറ്റും. ഒന്നും കൈവിട്ടു പോവുകയല്ല. അല്ലെങ്കിലും കട്ടപ്പെട്ടുണ്ടാക്കുന്ന സ്വത്ത് ഒരു സുപ്രഭാതത്തിൽ മോളെ കെട്ടുന്നവനാണെങ്കിലും വേറൊരുത്തന് കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ കുറച്ചത് എണ്ണമുള്ള കാര്യമാണേ. നീയേ അവരെ വിളിച്ചൊന്ന് പറ, അവനെയും കൂട്ടി ഒന്ന് ഇവിടെ വരെ വരാൻ. ഇനി ഇതെങ്ങനെ ഇവളറിഞ്ഞ് വല്ല കുഴപ്പം ഉണ്ടാക്കുമെന്ന് എന്റെ പേടി. ആ കുരുത്തം കെട്ടവനെ എങ്ങനെ ഒഴിവാക്കണമെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ഒതുക്കണ്ടവനും ഒതുക്കിയും ഒഴിവാക്കേണ്ടവനും ഒഴിവാക്കിയും തന്നെയാ പുലികോടനെ ഇതുവരെ വളർന്നത്. വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ആ പന്ന പുന്നാരമോനെ, ഞാനൊരു എട്ടിന്റെ പണി കൊടുക്കും മെമ്പറേ. ഏ നീ കൊടുക്കണ്ടതോ, ഞാൻ ഈ കരുമാടിക്കര പഞ്ചായത്തിന്റെ മെമ്പർ ആയിരിക്കുന്നത്തോളം കാലം ജോണിക്ക് പണി കൊടുക്കാൻ ദേ എനിക്കാവും. നീ കണ്ടോ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതിനു ഇനി ഹൈക്കമാൻഡിന്റെ അനുമതി വേണോ? അതല്ലടാ, എനിക്ക് നേരിട്ട് കളത്തിലിറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. എന്റെ പ്രതിച്ഛായയുടെ പ്രശ്നമാ. അടുത്ത അസംബ്ലി ഇലക്ഷന് മത്സരിക്കാൻ എനിക്കൊരു സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടേ. എന്തോ എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി. ആ കുരുത്തം കെട്ട ജോണിയുടെ കയ്യോ കാലോ ഏതെടുക്കണം? ഇങ്ങോട്ടൊരു പണി കിട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചു കൊടുക്കണം ഈ എൽദോയ്ക്ക് അറിയാം. ഞാൻ അവനിട്ടൊരു പണി പണിയുന്നുണ്ട്. വേണ്ടടാ, സംഗതി അവൻ കുരുത്തം കെട്ടവനാണെങ്കിലും നാട്ടുകാർ മൊത്തം അവന്റെ സൈഡാ അറിയാലോ. നേരിട്ടൊരു പണി ഇപ്പൊ വേണ്ട. നീ ഇച്ചിരി ഒന്ന് ക്ഷമിക്കേ. ഞാൻ ആ എസ് ഐ സോമനെ കൊണ്ട് ഒഫീഷ്യലായിട്ടൊരു പണി കൊടുപ്പിച്ചോളാം. പോരെ, നീ സമാധാനായിട്ടിരിക്കെ. എന്നാലും അവളങ്ങനെ അവന്റെ ലൈനായി എനിക്ക് മനസ്സിലാവത്ത്. എടാ പൊട്ടാ, അവൾ അവനുമായിട്ട് ലൈനായിട്ടല്ല, പുലിക്കോടനച്ചായന്റെ മകളാ അവള്. നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാടാ നിന്നെ തല്ലിക്കാതെ അവള് പിടിച്ചു മാറ്റിയത്. എടാ പുലി പുലിയുടെ കൂടെ ചേരൂ. പുലിയോ? ആരാ പുലി? നീ തന്നെയാടാ. നീ ഒരു ഫുള്ളിനുള്ള ക്യാഷും കൂട്. അപ്പൊ ടച്ചിങ്സ് എടുത്ത് കൊടുക്കടാ. കൊണ്ടോടാ. ആ ശരി. അവനെ സപ്പോർട്ട് ചെയ്യുന്നതേ ആ വികാരിയച്ഛനാ. വേണ്ടി വന്ന വികാരിയച്ഛനെ നമ്മൾ അങ്ങ് മടക്കി കിട്ടും. അരമനയിൽ എനിക്കും ഉണ്ടൊരു പിടി. നീ പേടിക്കണ്ടടാ, നിന്നോട് ഇഷ്ടം തന്നെയാ അവക്ക്. ആ അത് ഉറപ്പാടാ. അതെ, എനിക്ക് ഇഷ്ടമുള്ളോണ്ട് തന്നെയാ. ഞാൻ നിന്നോട് ഒരുപാട് പറഞ്ഞിട്ടുള്ളല്ലേ എന്റെ പുറകെ നടന്ന് നിന്റെ ജീവിതം വെറുതെ കളയരുതെന്ന്. നീ അടുത്തുള്ളപ്പോ ഞാൻ ജീവിതം കളയല്ലടാ, എല്ലാം നേടിയ പെണ്ണാന്നുള്ള തോന്നലാ എനിക്ക്. എനിക്ക് എന്താടി ഉള്ളത്?
കുരുത്തം കെട്ടവനെന്ന ചീത്ത പേര്. എന്റെ അമ്മയെ കൊന്ന് ജയിലിൽ പോയതിന്റെ തെറിച്ച സന്തതിയല്ല ഞാൻ. ആ കാഴ്ച എന്റെ ഈ കൺമുമ്പിൽ കാണേണ്ടി വന്നവൻ. നീ എനിക്കായി ഒരിക്കലും കാത്തു നിൽക്കണ്ട. ജയിലിൽ കിടക്കുന്ന തന്ത പുറത്തിറങ്ങിയാലുടൻ അയാളെ ഞാൻ കൊല്ലും. എന്റെ അമ്മയെ കൊന്ന പോലെ കൊല്ലും. കൊള്ളാം, കൊലയാളിയായ തന്തയുടെ കൊലയാളിയായ മോൻ. പിന്നെ ആ അച്ഛനും ഈ മകനും തമ്മിൽ എന്താ വ്യത്യാസം? ജയിലിൽ പോണെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ പോയിക്കോ. എന്നാലും ഈ മരിയ കാത്തിരിക്കും തിരിച്ചു വരും വരെ. കിന്നാരം പറഞ്ഞു തീർന്നില്ലേ? വാടാ വയറ്റിപ്പഴം നോക്കണ്ടേ? വഞ്ചിയിലെ വെള്ളം തേകാൻ പറഞ്ഞിട്ട് അവനോട് വെള്ളം ഇറക്കിക്കൊണ്ട് നിൽക്കുക. കേറി കേറി. അമ്മച്ചി വെയിലധികം കൊള്ളണ്ട.
അറിയില്ല മനസ്സിലായില്ല അല്ലേ? ഇല്ല, പുലിക്കോട മുതലാളിയുടെ വീട്. ഓ, അതോ നേരെ പോയാ മതി. അല്ല, ആരാ? മനസ്സിലായില്ലല്ലേ? അക്കരേന്നാ കൊമ്പിക്കുന്നേന്ന് വെറോണിക്ക ചേട്ടത്തി പുലിക്കോടന്റെ മോളെ പെണ്ണ് കാണാൻ വന്നതാ. ആനയൊക്കെ പിന്നെ കൂടെ പോയില്ലേ? അതാ ചെക്കൻ ജിൻഡോ, അങ്ങ് അമേരിക്കയിലെ എം ബി എ കാരനാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അല്പനർത്ഥം കിട്ടി അർദ്ധരാത്രി കൊട പിടിക്കുന്ന ടീമാ. അതല്ലേ ഞാൻ പിടിച്ചേക്കുന്നത്. കണ്ടോ അമ്മച്ചി, ഈ വെയിലത്തുനിന്ന് എന്റെ മേക്കപ്പ് മൊത്തവും പോയി. ഇതൊന്നും ഇട്ടെന്നേ ആയിട്ട് തരാം മോനെ. എന്റെ മോനെ കറുത്ത് കരിവാളിച്ചു പോയി. മാല എവിടെയാ? മാല ഒന്ന് ആൾക്കാർ കാട്ടെ. ഇപ്പൊ എല്ലാം ഓക്കെ അമ്മച്ചി? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടായി അമ്മച്ചി അമ്മച്ചി വിളിക്കരുതെന്ന്. പിന്നെ മമ്മി എന്ന് വിളിയടാ മോനു. നമ്മളൊക്കെ പരിഷ്കാരിയിലാണെന്ന് ആൾക്കാരൊക്കെ ഒന്ന് അറിയട്ടടാ. എന്റെ ആകെയുള്ള ഒള്ളിസണ്ണ ദേ കഴിഞ്ഞ എടുത്തോ പെരുന്നാളിന് ഇവൻ മരിയ മോളെ വാച്ച് ചെയ്തത്. അന്ന് തുടങ്ങിയതാ ഇവന് മരിയ മോളെ മാരിയണം, മരിയ മോളെ മാരിയണമെന്ന് ഒരേ നിർബന്ധം. യുനോ, പല ലേഡീസിന്റെയും ഒത്തിരി തിങ്കിങ്സ് ഇവന് വേണ്ടി ഇങ്ങോട്ട് വന്നു. പക്ഷെ അതൊക്കെ ഞാൻ ഡൈവേഴ്സ് ചെയ്ത് വിട്ടു. ഇവൻ പറയുന്നത് മാരി ചെയ്യുന്നെങ്കിൽ അത് മരിയ ഒള്ളി എന്നാ. എനിക്ക് മരിയ ഒത്തിരി ഇഷ്ടമാണ് സത്യമായിട്ട്. ഈ ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ് ഞാൻ എന്നും മരിയ ഡ്രീമിൽ സ്വപ്നം കാണാറുണ്ട്. അയ്യോടാ പാവോ. ആന്റി, ഐ വാണ്ട് ടു പീ. എന്താ? അയ്യോ മനസ്സിലായില്ലേ, അവിടെ ഒന്ന് മൂത്രം ഒഴിക്കണമെന്ന്. അല്ലെങ്കിൽ കക്കൂസൊക്കെ ഏത് ഭാഗത്താ? മമ്മി കൂറയാവല്ലേ. എടാ മോനു, ദേ ഇങ്ങനെ കാണിച്ചാ മതിടാ. അതാ ബാത്റൂം. അതാ അവിടെ ബാത്റൂം അവിടെയാ. അതിൽ കുടിച്ചിട്ട് വയ്ക്കൂ. ഷോ പാവോ. ആ പിന്നെ മാരേജ് ഫാസ്റ്റ് ആയിട്ട് നടത്തണമെന്നാ ഇവന്റെ പപ്പയുടെ റിലേറ്റീവ്സ് കം ദിസ് മന്ത് ലാസ്റ്റ്. നമസ്കാരം. ഹൗസ് ബോട്ട് ഓണേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ വരാൻ വൈകി. ഞാനാ സെക്രട്ടറി. ഓ, നേരത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നു, കടവിലോട്ട് വണ്ടി വിട്ടേനായിരുന്നല്ലോ. പുലിക്കോടിന്റെ ബന്ധുക്കളാകാൻ പോകുന്നവര് മോശക്കാരില്ലാന്ന് നാട്ടുകാർ അറിയട്ടെന്ന് കരുതി ഞങ്ങൾ നടന്ന് ഇങ്ങ പോകുന്നു. അവനെ ഏന്ന് കക്കൂസിൽ. ഹായ് ഫാദർ അല്ലോ. എന്റെ സുഖം തന്നെയല്ലേ? ഐ എം ഹാപ്പി അങ്കിൾ. അല്ല, എവിടെ എന്റെ സ്വീറ്റി? കണ്ടില്ലല്ലോ. എത്ര ആവണതേ ഉള്ളൂ. അയ്യോ, ഇതല്ലേ മരിയുടെ ന്യൂ ഫേസ്? കൊള്ളാം. I love you. Oh, snail kanda. എടാ മോനു, ഇറങ്ങണ്ടടാ. ഷേടാ, കണ്ണു കൊതി തീർന്നില്ല. അയ്യോടാ, എടാ നിനക്ക് ഉള്ളതാടാ. ആ, ഇങ്ങ് കൊണ്ടുവാ ഫോട്ടോ. ദാ ഫോട്ടോ. ആ, വാ, നടന്നാട്ടെ. ആ, നടന്നാട്ടെ. പാരിക്കോ. പോട്ടെ. വട്ടാല്ലേ. Thank you.
ഇയാൾ നിന്നേ. ഞാൻ ഇയാളൊന്ന് കാണാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് ഇയാളെ ഏറെ ഇഷ്ടമാണ്. അതേ ഇഷ്ടം ഇയാൾക്കുള്ളതുകൊണ്ടല്ലേ ജോണിയെ പിടിച്ചു മാറ്റിയത്. തനിക്ക് ജോണിയുടെ കയ്യിൽ നിന്ന് കിട്ടിയൊന്നും പോരെ. നീ ആ തെമ്മാളിയുടെ കാര്യം ഓർമ്മിച്ച് എന്നെ വരട്ടൊന്നും വേണ്ട. പിന്നെ എൽദോശൊരു കാര്യം ആഗ്രഹിച്ച അത് നടത്തിയിരിക്കും. അതിനു മുമ്പ് അവന് കൊടുക്കാനുള്ളത് കൊടുക്കുകയും ചെയ്യും. നീ ചെറ്റ ജോണിയിൽ എന്ത് കണ്ടിട്ടാടി? അവനൊരു വീടുണ്ടോ? മേൽവിലാസം ഉണ്ടോ? പിന്നെ തള്ളയ്ക്കുന്ന തന്റെ മോനും എൽദോ എന്നോട് കളിക്കല്ലേ? നീ എന്തേടി? ചെമ്മീൻ തുള്ളിയ മുട്ടോളം, പിന്നെയും തുള്ളിയ എൽദോന്റെ ചട്ടിയില്. ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര എരിവേകുമോ പ്രേമം. ആഹാ, ഇവനോട് ഈര വിളിച്ചോളക്കാരിട്ടിരിക്കുന്ന കിടക്കണല്ലോ. എടാ ജോണിക്കുട്ടി, നീ അറിഞ്ഞ പുലിക്കോടം മുകളിൽ കെട്ടിടത്താൻ പോവാ. ചെറുക്കൻ വീട്ടുകാർ വന്നതായി നമ്മുടെ മെമ്പർ പറഞ്ഞിട്ടാണ് അറിയണത്. ചെക്കനാരാന്നറിയോ? നമ്മുടെ അക്കരയിലെ പുത്തമ്മണക്കാരി വെറോണിക്കില്ലേ? ഈടെ പണ്ട് കുട്ടനാട് കാണാൻ വന്ന സായിപ്പിനെ കറക്കിയെടുത്ത് അവരുടെ കൊച്ചിനെ നോക്കാനും പറഞ്ഞ് അമേരിക്കയിൽ പോയിട്ടേ കൊച്ചിനെയും തന്തനെയും കൂടി ഒരുമിച്ച് നോക്കി കുറെ കാശുണ്ടാക്കിയവളില്ലേ, അവരുടെ മോനാ ജിൻഡോ. ഒരടങ്ങേറ സാധനം, ഒരു പച്ചപ്പരിഷ്കാരി യോയോ അവനാ. നന്നായടാ, അവളെങ്കിലും രക്ഷപ്പെടട്ടെ. നിനക്കത് പ്രാന്തായ? നീ സൈക്കിൾ എടു, മോട്ടോർ വെച്ചൊരു വെള്ളം ചുള്ളു വിലയ്ക്ക് ഒത്തു വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് പോയി നോക്കാം. നീ വാ. ഇവിടെ ഉള്ള നേരത്തെ ആ പെണ്ണിനെയും കിട്ടി പുലിക്കോടിന്റെ ഹൗസ് ബോട്ടിൽ ഹണിമൂൺ ആഘോഷിച്ച് നടക്കാതെ നീ സെക്കൻഡ് ഹാൻഡ് മോട്ടോർ മഞ്ചി അന്വേഷിച്ച് നടക്കാ. എടാ, ജീവിതം കുറച്ചേ ഉള്ളൂ. ഉള്ള കാലം അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കും. എനിക്കത്ര പറയാനുള്ളു, ചിലപ്പോ ഇഷ്ടപ്പെടാനുള്ള വഴിയായിരിക്കും. ഈശോ മീശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാൻ അച്ഛനെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. മോൾക്ക് ചില നല്ല ആലോചനകൾ വരുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നല്ല നോക്കി ഉറപ്പിക്കണം. നോമ്പ് കഴിയുമ്പോൾ നടത്താമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അവൾ ഒന്നിനും സമ്മതിക്കുന്നില്ല. അച്ഛൻ ജെല്ലും ചെലവും കൊടുത്ത് പരിപോഷിക്കുന്ന ഒരു ഗുരുത്തം കെട്ടവനുണ്ടല്ലോ ജോണി. അവൾക്ക് അവനെ മതിയെന്ന്. അത് സ്നേഹിക്കുന്ന മനസ്സുകൾ തമ്മിൽ ചേരുന്നതാണ് ആൻഡ്രൂസേ ജീവിതത്തിന്റെ ഒരു സുഖം. അപ്പൊ അച്ഛനും കൂടി അറിഞ്ഞോണ്ടാണ് ഇതെല്ലാം അല്ലേ? ആ കൊലയാളിയുടെ സന്തതി എന്റെ മകളുടെ ജീവിതം തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. തെറ്റുകളും കുറ്റങ്ങളും ചെയ്യാത്ത മനുഷ്യരില്ല. പാപത്തെ വെറുക്കാനേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ, പാപികളെ വെറുക്കാനല്ല. അച്ഛൻ വചനവും പ്രസംഗിച്ചുകൊണ്ട് നടക്കാം, പക്ഷെ ഇത് എന്റെ മകളുടെ ഭാവിയുടെ പ്രശ്നം. അച്ഛോ, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ് മരിയയുടെ മനസ്സൊന്ന് മാറ്റിത്തരണം. അച്ഛൻ പറഞ്ഞ് അവള് കേക്കും. കണ്ണും കരളും ഹൃദയമൊക്കെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റിവെക്കുന്നത് പോലെ മാറ്റിവെക്കാനാവില്ലല്ലോ മോളി മനുഷ്യ മനസ്സും. അതും കുഞ്ഞുനാള് തൊട്ട് പരസ്പരം ഇഷ്ടപ്പെട്ട് പോയ ആ രണ്ട് മനസ്സുകള്. ഞങ്ങളുടെ നിലയും വലിയ അച്ഛൻ നന്നായിട്ട് അറിയാവുന്നതല്ലേ. ആ ഞങ്ങൾ എങ്ങനെയാ അവനെ പോലൊരുത്തിന് ഞങ്ങളുടെ മോളെ കൊടുക്കുന്നത്? നിലയും വിലയും ഒക്കെ ആപേക്ഷികമല്ലേ മോളി. കർത്താവിന് മുമ്പിൽ ഉള്ളവനൊന്നും ഇല്ലാത്തവനൊന്നും ഇല്ല, എല്ലാവരും സമന്മാരാ. ദേ പോയി ദാ വന്നു എന്ന് സുരേഷ് ഗോപി പറഞ്ഞ പോലെ. അച്ഛന്റെ ഒരു തമാശ എന്തുവാണെന്ന് എനിക്കറിയാം. നീ വാടി, അന്ത്യകൂദാശാണ് താൻ കാത്തിരുന്നോ നിങ്ങളുടെ ദത്തുപുത്രന്. നിന്നെ ഞാനൊന്ന് കാണാനിരിക്കായിരുന്നു. നീ എന്താടാ നാട്ടില് ഗുണ്ടായിസം തുടങ്ങി കേട്ടല്ലോ. അങ്ങനെ കേട്ടതൊക്കെ ശരിയാണെന്നുണ്ടോ സാറേ? ലേ, കളിക്കല്ലേ. അറിയാലോ നിന്റെ തന്താകത്ത് കിടന്ന് ഉണ്ട് നിന്നത്. അതുപോലെ നിന്നെ ഞാൻ അകത്താക്കും. പിന്നെ ആ പുലിക്കോടന്റെ മകളുടെ പുറകെയുള്ളതിന്റെ നടത്തം അതങ്ങ് നിർത്തിയരെ. സാറിന് എന്താ പ്രശ്നം? ഞാൻ ഗുണ്ടായിസം കാണിച്ചതോ അതോ പുലിക്കോടന്റെ മോളുടെ പുറകെ നടക്കുന്നതോ? നീ എന്താടാ എന്നെ ന്യായം പറഞ്ഞ് പഠിപ്പിക്കുക. വേണ്ട, നിർത്തിയേക്ക്. വെളച്ചിൽ എൻ്റെ അടുത്ത് വേണ്ട. എന്നെ അങ്ങ് ചൊറിയാൻ നിൽക്കല്ലേ, ചൊറിഞ്ഞാൽ ഞാൻ മാന്തി തരും. എന്റെ മാന്തലത്ര സുഖമല്ലെന്ന് നിനക്കറിയാലോ. പിന്നെ സാറിന്റെ മാന്തല ഈ നാട്ടിൽ ഫേമസ് അല്ലേ. നിന്നെ ഒന്ന് വിരട്ടിയാ മതി എന്ന് പറഞ്ഞോണ്ടാ, അല്ലെങ്കിൽ ഞാനങ്ങ് പൊക്കിയനെ. തെളിയാതെ കിടക്കുന്ന കുറെ കേസുകളുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ, എല്ലാം കൂടി നിന്റെ നെറ്റിയിൽ ചുട്ടുകുത്തിയിട്ട് അഴിക്കാത്തിട്ട് പൂട്ടും ഞാൻ. പിന്നെ നിന്നെ രക്ഷിക്കാൻ നിന്റെ ഗോഡ് ഫാദർ ഉണ്ടല്ലോ, ഫാദർ ക്രിസ്റ്റി, അങ്ങേർക്ക് പോലും ആവില്ല. വേണ്ട സാറേ, സാറിന് എന്നെ പൊക്കാൻ ഞാനായിട്ട് തന്നെ നല്ലൊരു അവസരം ഉണ്ടാക്കാം. അതുപോലെ
എന്താടാ ഇത്? വഴിയിലൂടെ ആള് പോകുന്ന കാണാമയ്യേ. ഇപ്പൊ തലേ വീണേനെ. ഇരുചക്ര വാഹനങ്ങൾക്കേ ഹെൽമെറ്റ് നിർബന്ധമാക്കണമെന്ന് സിംഗ് പറഞ്ഞതേ സൈക്കിളിനും കൂടിയാ. അതിങ്ങനെയുള്ള അപകടം കൂടി കണ്ടോണ്ടാ തനിക്ക് അതറിയില്ലേ. ഹെൽമെറ്റ് കമ്പനിക്കാരനെ രക്ഷിക്കാനാണെങ്കിലും അപകടങ്ങൾ കുറയ്ക്കാനാണെങ്കിലും അങ്ങേർക്ക് അവിടെ ഇരുന്ന് ഓർഡർ ഇട്ടാ മതി. ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഷാപ്പിലെ പറ്റു പോലും തീർക്കാൻ എനിക്ക് കഴിയുന്നില്ല. പിന്നെ അവൻ്റെ ഒരു ഹെൽമെറ്റ്. എടോ, താനീ ലോട്ടറി വിറ്റ് നടക്കുന്നല്ലാതെ തൻ്റെന്ന് വാങ്ങിയ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുവരെ അടിച്ചിട്ടുണ്ടാ? അതെ, ലോട്ടറി അടിക്കാനേ ഞാൻ മാത്രം തീരുമാനിച്ചാ പോരാ, ഭാഗ്യം കൂടി വേണം. അല്ലാതെ എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോനെ. എന്നാ താൻ തന്നെ ഇന്ന് പറഞ്ഞുകൊടുത്തോ? അടിക്കുന്ന ഉറപ്പല്ലേ, കണ്ടില്ലേ ഭാഗ്യം കൊണ്ടല്ലേ തേങ്ങ തലയിൽ വീഴാഞ്ഞ്. ഏ, അത് ശരിയാണല്ലോ. ഇവൻ എന്റെ കയ്യിൽ ഇരിക്കട്ടെ. വണ്ടി വഴി ആന്റപ്പോ, നീയും ജോണിയും കൂടെ വക്കത്തന്റെ മോട്ടോർ വെള്ളം വാങ്ങാൻ പോയിട്ട് കച്ചവടം നടന്നില്ലേ? ഓ, അവിടെ ചെന്നപ്പോ അയാൾ കൊടുക്കുന്ന വില വള്ളത്തിനാണെങ്കിൽ നിറച്ച് തൊള്ളേ. ഞങ്ങളത് വിട്ടു. അവിടത്തോളം പോയ കാശ് നഷ്ടം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ, എന്നാ നീ ഒരു ഭാഗ്യനിധി അങ്ങ് എടുക്ക്. ഓ പിന്നെ എന്റെ ഭാഗ്യനിധി ഞാൻ കണ്ടെത്തി കഴിഞ്ഞു ചേട്ടാ. ആന്റപ്പ നീ പോകല്ലേ. നാ മുറുക്കാൻ അകത്തിരുന്ന് കഴിക്കാം. വാ. അമ്മേ, ഞാൻ കുളിക്കാൻ പോവട്ടോ. ചെന്ന് നോക്കാം. കേറി ജോണിച്ച, എനിക്കൊരു കാര്യം പറയാണ്ട്. നീ എന്തായിരുന്നു കോളേജിൽ പോയില്ലേ? വീട്ടിലെ കല്യാണാലോചന മുറുകി ഒരു തടിച്ചു തള്ളി മോനും കൂടി ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയാ അവരുടെ മോനെ കൊണ്ട് എന്നെ കെട്ടിക്കണമെന്നാ? പപ്പയ്ക്കും മമ്മിക്കും അവര് ബോധിച്ച മട്ടാ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്നിട്ട് എന്താ തീരുമാനം? എപ്പോഴാന്ന് പറഞ്ഞാ ഞാൻ ഇറങ്ങി വരാം. ആ വീട്ടിൽ നിൽക്കാൻ പോലും എനിക്ക് പേടിയാ. എന്റെ പപ്പയെ അറിയാലോ, എനിക്ക് അങ്ങേര അത്ര വിശ്വാസമില്ല. ജയിക്കാൻ വേണ്ടി എന്ത് കളി കളിക്കാൻ ഒരു മടിയില്ലാത്ത ആളാ. പറ ജോണി, ഞാൻ എന്താ വേണ്ടത്? നിനക്ക് വേറൊന്ന് ചോദിക്കാല്ലേ. Thank you.
കാതിൽ മൂളുമ്പോൾ മധുരാഗം സിരയിൽ മെല്ലെ ചേരുന്നു. ഇവിടെ ഞാൻ വീണ്ടും വികാരിയായി വന്നു എന്നറിഞ്ഞിട്ടും എന്നെ ഒന്ന് വന്ന് കാണാൻ നിനക്ക് തോന്നിയില്ലല്ലോ. നിന്നെ ഒന്ന് കാണണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞുവിടേണ്ട അവസ്ഥയിലായി പോയല്ലോ ഞാൻ. അല്ലാതെ ബൈബിളിലെ മുടിയനായ പുത്രന്റെ കഥ പോലെ നീ മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നൊന്നുമല്ലല്ലോ. അച്ഛന്റെ ഉപദേശം നയിക്കാനാ ഞാൻ ഇങ്ങോട്ട് വരാത്തത്. എന്തുവാ? ഒന്നുമില്ല, അച്ഛൻ വിളിച്ച കാര്യം പറ. അല്ലെങ്കിലും ലോകത്ത് ഒരുത്തനെയും ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. നന്നാവണമെങ്കിൽ അവനോന് തന്നെ തോന്നണം. അതിന് മാത്രം ഞാൻ എന്ത് ചെയ്തെന്ന് അച്ഛനെ പറയണേ? നീ എന്തിനാ നടുറോട്ടിൽ കിടന്ന് തല്ലുണ്ടാക്കിയത്? അതും ആ എൽദോ ആയിട്ട്. അത് പിന്നെ മരി ആ എൽദോ ശല്യം ചെയ്തപ്പോ. ജയിലിൽ നിന്ന് എത്തുന്ന അപ്പനെ കൊല്ലുമെന്ന് വീണ്ടും വീരവാദം ഇറക്കുന്നു കേട്ടല്ലോ. ആണോടാ മോനെ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, മനുഷ്യ ജീവിതത്തിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല ആർക്കും. പണ്ടൊരിക്കൽ കൺമുമ്പിൽ വെച്ച് അമ്മ കൊല ചെയ്യപ്പെടുന്നത് കണ്ടവനാ നീ. അതുമൂലം അപ്പൻ ജയിലിലും എല്ലാവരും കുരുത്തം കെട്ടവനെന്ന് വിളിക്കുന്നത് നിന്നെ ജീവന തുല്യ സ്നേഹിക്കുന്നൊരു പെൺകുട്ടിയുണ്ട്. അവളുടെ സ്നേഹം നീ അവഗണിക്കരുത്. നീ പിന്നെയും പിഴച്ചു പോകാതെ നോക്കാൻ ദൈവത്തിൻ്റെ കരുതലാകും അത്. എനിക്കറിയാച്ചോ, ദിക്കറിയാതെ പെരുവഴിയിൽ ഒറ്റപ്പെട്ടു പോയ 10 വയസ്സുകാരൻ്റെ മനസ്സ് അച്ഛനറിയാലോ. അന്നൊരു കൈത്താങ്ങായത് അച്ഛനും പിന്നെ സാന്ത്വനമായ അവളും. പക്ഷേ ഈ കുരുത്തം കെട്ടവന് നിങ്ങളെ രണ്ടുപേരെയും ധിക്കരിക്കേണ്ടി വരും. ജോണി, എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ എല്ലാം മറന്ന് അവളും ഒത്തിരി ജീവിത സ്വപ്നം കാണാൻ തുടങ്ങുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലൊരു നീറ്റിലായി തെളിയുകയാണ് അച്ഛോ മരിച്ചു കിടക്കുന്ന എൻ്റെ അമ്മച്ചിയുടെ മുഖം. കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, ചെയ്ത തെറ്റിന് അവൻ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഉർമീസനെ ചെന്ന് കണ്ടിരുന്നു, അവന് നല്ല പശ്ചാത്താപമുണ്ട്. നീയും മരിയും ഒത്ത് നല്ലൊരു ജീവിതം നടന്നു കാണാൻ ഇപ്പോൾ അവനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നീ സൂക്ഷിക്കണം. ആ ആൻഡ്രൂസ് എന്നെ വന്ന് കണ്ടിരുന്നു. അയാളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, നിനക്ക് ദോഷം വരുന്ന എന്തോ ചിലത്. നീ ഇതങ്ങ് അടി, എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാം. അടി കൊണ്ട നാണക്കേട് മറയ്ക്കാനേ രണ്ടെണ്ണം വീശുന്നത് നല്ലതാ. എനിക്ക് കഴിവ് തിരിക്കാം, തുകയിടും.
അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയത് കണ്ടതിന് ആവശ്യത്തിന് എനിക്ക് കിട്ടി. അതിന്റെ ഹാങ് ഓവർ മാറാനാ ഞാൻ ഇന്ന് നിന്റെ ഇലവിൽ രണ്ടെണ്ണം അടിക്കാവുന്ന കരുതിയത്. എടുത്ത് കായലിലോട്ട് ഇട്ടാലേ ഉള്ള കിക്ക് കൂടെ പോവും. അല്ല, ഇയാളെ കണ്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി? എസ് ഐ സോമനും ജോണിയും കെട്ടിപ്പിടിച്ച് പിരിഞ്ഞെന്നാ ഞങ്ങൾ അറിഞ്ഞു. എന്റെ സീറ്റിന്റെ കാര്യം ഏറെക്കുറെ റെഡി ആയിട്ടുണ്ടെന്നാ ഞാൻ കേട്ടത്. അതുകൊണ്ടാ ഞാൻ. അല്ല, താനിപ്പോ ഇരിക്കുന്ന സീറ്റിന് എന്താ കുഴപ്പം? ഈ സീറ്റ് അല്ല, അടുത്ത തെരഞ്ഞെടുപ്പ് ഈ ഹൈക്കമാൻഡ് തരുന്ന സീറ്റ്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. പുലിക്കോടനവളുടെ കല്യാണം ഉറപ്പിക്കാൻ പോകുന്ന കേട്ടെ, അതിനു മുന്നേ എന്റെ കാര്യത്തിലൊരു തീരുമാനമായില്ലെങ്കിൽ ഹൈക്കമാൻഡിന് വരെ സ്ഥാനാർത്ഥിയെ നോക്കേണ്ടി വരും, തന്നെ ഞാനങ്ങ് തട്ടും. അയ്യോ, ആ അമേരിക്കക്കാരി വെറോണിക്കയുടെ മോനെ കൊണ്ട് അവളെ കെട്ടിക്കാൻ പോണെന്നാ കേട്ടത്. അവരെ ജയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഡോളർ വീശി അറിയില്ലേ അവര്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ എൽദോ ബായിക്ക് ആ പെങ്കൊച്ചിനെ കിട്ടത്തില്ലെന്ന് ഉറപ്പാടോ. താമൃതി അവനെ ഭ്രാന്താക്കണ്ട. എൽദോ ആലോചിച്ച് ബുദ്ധിപൂർവം കളിക്കുക ഇപ്പൊ വേണ്ടത്. എന്തായാലും അവള് പോകുന്ന ഉറപ്പാ, എന്നാ പിന്നെ നമ്മളൊന്ന് ഒത്തുപിടിച്ചാ കുറച്ച് കായിങ്ങ് പോരും. അതെങ്ങനെ? അതല്ലേ ഞങ്ങള് രാഷ്ട്രീയക്കാരുടെ ഒരു ബുദ്ധി. ഒലക്കേടെ മൂട്, എന്താ ബുദ്ധി? ഇപ്പോഴത്തെ ഇരിപ്പുവശം വെച്ച് ജിൻഡോയ്ക്ക് ആ പെണ്ണ് കഴുത്ത് നീട്ടൂല. ജോണി ചില്ലറക്കാരനല്ലോ. അപ്പൊ ജോണിയെ ഒതുക്കാനായി ഒരു ഓഫർ വെച്ച് കളിച്ചാൽ ഈ ജിൻഡോ കാശിറക്കും. ജോണിക്ക് പണി കൊടുക്കാനെന്ന് പറഞ്ഞ് നമുക്കത് വാങ്ങാം. ഓ, കൊട്ടേഷൻ രാഷ്ട്രീയക്കാർക്കുള്ള ശീലമാണല്ലോ. കൊട്ടേഷനും കിട്ടേഷനും ഒന്നുമല്ല, നമ്മുടെ സർക്കാർ ഗുണ്ടാക്ട് ഇറക്കിയിരിക്കല്ലേ. എന്നാലും ജോണിയെ ഒതുക്കാന്ന് മാത്രം പറഞ്ഞാ മതി. അല്ലേലും പറയാൻ മാത്രമേ പറ്റൂ. ഒതുക്കാനങ്ങ് ചെല്ല്, ജോണി നമ്മളെ ഒതുക്കും. അല്ല, അനുഭവസ്ഥരി കൂടെ ഉണ്ടല്ലോ. എനിക്ക് അവളെ കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല, അവനവളെ കിട്ടരുത്. ഈ ജോണിയും ജിൻഡോയും തമ്മിൽ അടിച്ചു തീർന്നാ മരിയനെ നിനക്ക് തന്നെ കിട്ടും. കിട്ടും കിട്ടും, ഇപ്പൊ കിട്ടും. പണി വാലും വെള്ളത്തിൽ. എന്റെ ദൈവമേ, ഇത് ആരപ്പാ ഇത്? മാത്തനോ? ചായ എടുക്കട്ടെ? വേണ്ട, കുറച്ചു കാലമായില്ല ഇങ്ങോട്ട് കണ്ടിട്ട്. എവിടെയായിരുന്നു? കുറച്ച് തെക്കോട്ട് പോയി, കളവൊന്ന് മാറ്റി പിടിച്ചു. പിന്നെ തിരക്കായി പോയി. വടക്കാണെന്നാണ് ആരാണോ പറഞ്ഞത്? എങ്ങനെ? നാട്ടുകാര് പറഞ്ഞു. ഇന്നത്തെ കേരളം ഉണ്ടെന്ന് എടുക്കട്ടെ. വേണ്ട, പണ്ട് തെണ്ടി തിരിഞ്ഞവനാ, ഇപ്പൊ കാറായി. കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ? പറഞ്ഞത് മനസ്സിലായാ? മനസ്സിലായി. നന്നായിടോ, എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് മതിയെന്നേ, അദ്ദേഹം നമ്മുടെ ജിൻഡോളിയ. അളിയനിപ്പോ നമ്മുടെ കരുമാടിക്കരക്കാരനാകുമ്പോന്ന് മണിമാറിനല്ലേ, നമ്മുടെ സ്വന്തം ജിൻഡോളിയൻ. എനിക്കത് കേട്ടാ മതി. നിങ്ങൾക്കറിയാലോ എനിക്ക് മരിയനെ, മരിയക്ക് എന്നെ എന്ന് വെച്ചാൽ ജീവന. അതിനിടയില നിങ്ങൾ ഈ പറഞ്ഞ എന്തോ എന്റെ പേര്? ആര്? ജോണിയോ? ജോണി. ഇനി അവൻ വല്ല പ്രശ്നം ഉണ്ടാക്കൂ? അതിനല്ലേ ഞങ്ങളിവിടെ ഉള്ളത്. അളിയനൊരു പ്രശ്നം വന്നാ അത് ഞങ്ങളുടെ പ്രശ്നമാ, അത് നമ്മൾ പരിഹരിക്കും. അല്ലോ, പിന്നെ വേണ്ടി വന്നാ ഞങ്ങൾ അവനെ അങ്ങ് തട്ടും. അയ്യോ, ഒരു പ്രശ്നവും ഇല്ലെന്നേ, അതിനുള്ള പിടിപാടൊക്കെ നമുക്കുണ്ടെന്ന്. ഇങ്ങനൊരു പഞ്ചായത്ത് മെമ്പറാണെങ്കിലും ഭാര്യ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാ, മന്ത്രിമാർ വരെയല്ലേ എസ് എം എസ് അയക്കണേ. ആർക്ക് ഭാര്യ? ആ നമ്പർ ഒന്ന് തരുമോ? ആരുടെ? ഭാര്യയുടെ. അല്ല, മെമ്പറിന്റെ. നമ്പറൊക്കെ തരാം, പക്ഷേ കാശ് ചെലവാകും. കുറച്ച് ഡോളറും സ്കോച്ചും ഒക്കെ പൊട്ടിക്കേണ്ടി വരും. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. തൽക്കാലം എവിടെ വെച്ചായിരുന്നല്ലോ. ആ ഒന്ന് രണ്ട് ഇരിക്കട്ടെ.
കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ ഡോളറിന്റെ നോട്ട് മാല അണിയിക്കും. സത്യം ഏറ്റവും ഉറപ്പായിട്ടും നടക്കും. മെമ്പറേ, ഇവൻ മണുഗുണാഞ്ചനാണെങ്കിലും പൊന്മുട്ടിടുന്ന താറാവാ. ഇലക്ഷൻ കഴിയുന്നിടം വരെ ഉണ്ടായാ മതിയായിരുന്നു. എത്രയുണ്ട്? അത്തിക്കാവ് അഴുക്കുമ്പോ കാക്കക്ക് വാപ്പിടണം എന്ന് പറയണവരാണ് നിന്റെ കാര്യം. നിന്റെ പുറകെ ഒരുത്തി വന്നിട്ട് നീ അവളെ മൈൻഡും കൂടി ചെയ്യണില്ല. പോളെ, ഞാനൊരുത്തിരി പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയി. അവളാണെങ്കിൽ പശുവിനെ കറക്കണ പോലെ എന്നെ കറക്കിക്കൊണ്ട് തേടിയ വെള്ളിയിൽ പാലും പാത്രം ഇട്ട് വരി. ഇന്ന് ഞാനവള നിർത്തിക്കേ നിർത്തിക്കേ ഒരു മിനിറ്റേ. ശകുന്തളേ, ശകുന്തള ഇന്നെന്താ വൈകിയോ? ഒരു ലിഫ്റ്റ് വേണേ തരാട്ടോ, സൈക്കിളിൽ സ്ഥലമുണ്ട്, പോരുന്നോ? പോടാ മരമാക്രി. മരമാക്രി നിന്നെ തന്ത ആ കറവക്കാരൻ. പോടാ ശകുന്തളടി, നിന്നെ എടുത്തോളാം. നിന്റെ വട്ടപ്പേര് അവൾ എങ്ങനെ അറിഞ്ഞടാ മരമാക്രി? അവൾ ഇനി എന്നെ എന്ത് വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും ഞാൻ സഹിക്കും. വീട്ടിൽ കൊണ്ട് വളർത്താൻ പറ്റിയ നല്ല നാടൻ താറാവാട അവള്. ഞാൻ അവളവിടെ കെട്ടിയാലോ. അവള് നിന്നെ ആക്കി പോയത് കേട്ടിട്ട് നിന്റെ വളച്ചിലൊന്നും അവളുടെ അടുത്ത് നടക്കും തോന്നലില്ല. അവളുടെ പശുവിനെ ഇട്ടിരിക്കുന്ന മൂക്ക് കയറി അവള് നിനക്കെടു. അതെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. നീ സൈക്കിൾ എടുക്ക്. എന്റെ ശകു ശവോ. ഈ കാണിക്കണതൊക്കെ അവള് വെറും തട്ടിപ്പല്ലേ. എന്നോട് മുടിഞ്ഞ ഇഷ്ടടവക്ക്, നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ ജോണി നോക്കിയാടാ. നിർത്തടാ, നീ ഞാനും നേർക്ക് നേർ കളിച്ചിരുന്ന കളിക്കളത്തിലേക്ക് പുതിയൊരു കരുവിനെ കൂടി ഇറക്കിയല്ലേ, ആ പുലിക്കോടൻ. ആ അമേരിക്കക്കാരൻ ന്യൂ ജനറേഷൻ പയനെ കുറിച്ചാ ഞാൻ പറഞ്ഞത്. ഓ, ഒരു പെണ്ണിന്റെ പിന്നാലെ മൂന്ന് പേർ കൊള്ളാം. അതിന് മാത്രം എന്തോന്നാടാ അവൾക്കുള്ളത്? എന്തായാലും നീ കുറെ കൊണ്ടുനടന്നല്ലേ, നിനക്കും എടുത്തു കാണുകയായിരിക്കും. ഇനി ഞങ്ങളും കൂടെ ഒന്ന് അറിയട്ടടാ. അവനെ വിടാൻ. കുരുത്തൻ കേട്ടവൻ, കരക്കാര് നിന്നെ കുറിച്ച് ഓരോ ദിവസം ഓരോന്ന് പറയുക. ഇപ്പൊ എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടു. എടാ, ഒരുത്തൻ ചീത്തയെന്ന് പറയിക്കാൻ ഒരു തെറ്റ് ചെയ്താ മതി, പക്ഷേ പിന്നെ നല്ലവനെന്ന് പറയിക്കാൻ പറ്റില്ല. അച്ഛാ, അത് അവന്മാരെല്ലാം വാശി പിടിപ്പിച്ചപ്പോ ഞാൻ അറിയാതെ. നിനക്ക് എന്തിനും ന്യായങ്ങളുണ്ടല്ലോ. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. ആരെത്ര ശ്രമിച്ചാലും നീ നന്നാവില്ല. ഇനി നീയായി നിന്റെ പാടായി, എനിക്കൊന്നും പറയാനില്ല. മുഴുവനും വേണോന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞാലേ. ഇപ്പൊ ഇത് പിടി, ബാക്കി ഞാൻ തരാം. എടാ, ഈ ആൻഡ്രൂസ് വാക്ക് മാറുന്നവനല്ലെന്ന് അറിയാൻ പാടില്ലേ? പിടിയേ ആ വണ്ടി. Hmm.
പുതിയ മണം, പുതിയ രീതികൾ, ആളാകെ മാറിപ്പോയി. മാറൂടി, മാറും. പണം വന്നു കഴിഞ്ഞാ അതെന്തിനേയും മാറ്റും. നീ കണ്ടോ, നമ്മളെയൊന്നും മറന്നേക്കല്ലേ. അങ്ങനെ മറന്ന നിന്നെ തേടി വരുവോ ഞാൻ? ഓ, ഇങ്ങനെ ചിരിക്കാതടി മോളെ. വയ്യ, സർക്കാർ ലോട്ടറിക്ക് വില കൂട്ടിയില്ലേ? ആ, ഇനി മേലനങ്ങാതെ എന്തെങ്കിലും പണി ചെയ്യണം. മേലനങ്ങാതെ പണിയെടുക്കണം, അതിനൊരു വഴിയുണ്ട്. റോട്ടിൽ മരുന്നടിച്ച് കിടന്നാൽ മതി, അമ്മ എന്ന് വിളിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, കൈ നിട്ടണം. അപ്പൊ കൈ നിറച്ച കാശ് കിട്ടും. എന്താ പോരെ പണിയെടുക്കാണ്ട് കാശുണ്ടാക്കുന്നത്? ഏവന്മാർക്ക് പറഞ്ഞു ജോലി ഇല്ലയോട്ടോ. ഇപ്പൊ മെമ്പർ എടാ, 50 ലക്ഷം കാശുണ്ടാക്കാനുള്ള എളുപ്പ വഴിയുണ്ട്. രാഷ്ട്രീയം ദക്ഷിണ ഈ കാക്കലോട് വെച്ചോ, അത് അപ്പൊ തന്നെ എടുത്തോണ്ട് പോവും. പിന്നെ 5 കൊല്ലം കാണും. എന്നെ കാണുന്നത് നിങ്ങൾക്കൊരു തമാശയാണെന്ന് എനിക്കറിയാം. അതെ, ഞാൻ മനസ്സ് തുറന്നൊന്ന് ചിരിക്കുന്നതേ, ഇവിടെ വന്ന് നിങ്ങളെ കാണുമ്പോഴൊക്കെ. ബാർബർ ഷാപ്പിൽ പത്രം വരുത്തുന്നതല്ലാതെ കൃഷ്ണേട്ടൻ പത്രം വായിക്കാറില്ലല്ലോ. ഓ, ഇലക്ഷൻ പ്രഖ്യാപിച്ചു, ഞാൻ എന്നെ തന്നെ സ്ഥാനാർത്ഥിയായും പ്രഖ്യാപിച്ചു. ഒരൊറ്റ ചോദ്യം, നമ്മുടെ പുൽക്കോടന്റെ മകളെ നമ്മുടെ എൽദോ കെട്ടുവോ ജിൻഡോ കെട്ടുവോ അതോ നമ്മുടെ കുടിസം കെട്ടവൻ ജോണി കെട്ടുവോ? ഞാൻ കെട്ടും. കെട്ടിയില്ല, നിന്നെ കൊണ്ട് ഞാൻ കെട്ടിക്കും. എടാ, ഒന്നും അല്ലെങ്കിലും ഒന്നും കാണാതെ ഈ വേറെനിക്ക ഒന്നും ചെയ്യില്ല എന്ന് എന്റെ പുന്നാര മോനെ അറിയാലോ. എടാ, പുലിക്കോടന്റെ മോളെ കെട്ടിയാലേ നീ കോടീശ്വരനാ, കോടീശ്വരൻ. എടാ മോനെ, ആ പെണ്ണിന്റെ പേരിലാണ് ആയിരപ്പറ പാട മുഴുവൻ, പിന്നെ സ്വത്തുക്കളും വേറെയും. ആ, അപ്പൊ അതിനു വേണ്ടി 10 കാശ് മുടക്കിയാലും കുഴപ്പമില്ല. എടാ, നീ ഇങ്ങനെ മന്ദനെ പോലെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കാതെ ആ പെണ്ണിന്റെ പിന്നാലെ പോയി നടക്കാൻ നോക്കടാ. എങ്ങനെയെങ്കിലും ആ പെണ്ണിന്റെ മനസ്സൊന്ന് പിടിച്ചടക്കാൻ നോക്കടാ. ഞാൻ പറഞ്ഞോ, നീ കേട്ടോ. അത് പിന്നെ മരിയയുടെ പിന്നാലെ നടക്കണം അല്ലേ? ആ, ഓക്കെ, നടക്കാം. എന്റെ കർത്താവേ, എങ്ങനെയെങ്കിലും ഈ കല്യാണം നടന്നു കിട്ടിയാ മതിയായിരുന്നു. ഓ, ആയിരപ്പറ പാട. അമേരിക്കൻ ഷൂസ്, പാൻസ്, ഞാൻ നാടക്കാരി കേട്ടോ. അയ്യോ, യു വെയിറ്റ്, ഐ കം. മരിയ, ഞാൻ മരിയെ കാത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനും ഒന്ന് കാണാനിരിക്കുവായിരുന്നു. ആദ്യം താൻ പറയാൻ വന്നത് പറ. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ, മരിയ ഫസ്റ്റ് ടെൽ. ഇന്ന് ഞാൻ പറയട്ടെ? ടെൽ മരിയ, അത് കേൾക്കാനേട്ടെ, മൈ ഹാർട്ട് വെയിറ്റ് ചെയ്യ. കല്യാണാലോചന എന്നും പറഞ്ഞ് ഇനി എങ്ങനെ എന്റെ പിന്നാലെ വന്നാ? വന്നാ? ജോണിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ, മഹാകുരുത്തം കെട്ടവനാ. ഈ മരിയ ജോണിയുടെ മാത്ര, മനസ്സിലായോ? ഞാനൊന്നും മൂളിയ, തള്ളിയും മോനും പീസ് പീസാക്കി അവനെ അമേരിക്കയ്ക്ക് പാക്ക് ചെയ്യും, അറിയോ? പറഞ്ഞേക്ക. പട്ടി പോകണ പോലെ മോകല്ല. മരി എന്നോട് അങ്ങനെ പറഞ്ഞല്ലോടാ. അവളെ മരിയെ നല്ല വിളിക്കണ്ടല്ലേ, എടി മരിയ നല്ല വിളിക്കണ്ട. കരുത്, കരുത്.
ഞാൻ കണ്ടുപിടിച്ചു തരും. ഹിച്ചായന് പറ്റൊരു പെണ്ണുണ്ട് ഹിച്ചായ, എന്റെ കുഞ്ഞമ്മയുടെ മോളാച്ചായ. കാണാനും എന്നെ പോലെ തന്നെ സാറാണല്ലോ. ഹലോ സാർ. ആ മെമ്പറെ, ആ ഉർമീസ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഹലോ അത് ശരി. ഇവനിത് എവിടെ പോയി കിടക്കും? ഇവിടെ ഉണ്ടായിരുന്നോ? എടാ ജോണി, എന്താടാ? ഞാൻ ഒരു കാര്യം പറഞ്ഞു. എന്ത്? നിന്റെ അപ്പൻ. അപ്പൻ എന്താന്ന് പറയടാ. നിന്റെ അപ്പൻ ജയിലിൽ നിന്നിറങ്ങി. കൺമുമ്പിലിട്ട് എന്റെ അമ്മയെ കൊന്ന തന്തയെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. മോനെ, ജോണിക്കുട്ടി, ജോളി വിടച്ചോളൂ. ഈ നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തു. ഞാൻ പറഞ്ഞതൊക്കെ നീ മറന്നോ? സഹിക്കാവുന്നതിന് അപ്പുറം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി മകന്റെ കൈകൊണ്ട് മരിക്കാനാണ് വിധിയെങ്കിൽ അതിന് ഞാൻ ഒരുക്കുക. ജോണി, ഞാൻ പറയുന്ന ഒന്ന് കേക്കടാ. ആന്റപ്പ ഒന്ന് പിടിച്ച് മാറ്റടാ. ജോളി വേണ്ട. ഇങ്ങോട്ട്. കഴിഞ്ഞ 10-12 വർഷമായിട്ട് ജോണിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവന് തന്നെ കൊല്ലണം. ഒന്നിനും മടിക്കാത്തവനാ ഉർമീസെ, തന്റെ ആ സന്തതി. ജോണിക്കുട്ടിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച അവൻ ചെയ്തത് ശരിയാ. പക്ഷേ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കൊതിച്ച മുതലാളി ഞാനിങ്ങോട്ട് വന്നത്. ആ വികാരി അച്ഛനാണ് അവനെ ഇങ്ങനെ ആക്കിയത്. അവനിപ്പം നശിപ്പിക്കുന്ന എന്റെ മോളുടെ ജീവിതം കൂടിയാ.
അവന് നിന്നെ വേണ്ടായിരിക്കും. പക്ഷെ എനിക്ക് വേണം എന്റെ മോളെ നല്ല ഭാവിക്കായെങ്കിലും. പണ്ടും ഞാൻ മുതലാളിയുടെ തണലിൽ തന്നെയായിരുന്നല്ലോ. ഈ അവസ്ഥയെ മുതലാളി എന്നെ ഒന്ന് സഹായിച്ച എന്നും ഞാൻ മുതലാളിയുടെ കടപ്പെട്ടവനായിരിക്കും. തന്നെ എനിക്കറിയില്ലേ, പക്ഷെ എന്റെ മോള്. മുതലാളി അവൻ എന്റെ മോനായിരിക്കും. എന്നാലും ഞാൻ വാക്കുകയായിരുന്നു, എനിക്ക് ശ്വാസമുണ്ടെങ്കിൽ അവൻ മുതലാളിയുടെ മോളെ തൊടില്ല. അവളുടെ കൺവെട്ടത്ത് പോലും അവൻ വരരുത്. എനിക്കറിയാലോ എന്റെ സ്വഭാവം, നേർക്ക് നേർ വരുന്നതിനു മുമ്പ് അങ്ങ് തീർത്തേക്കണം. മനസ്സിലായല്ലോ. ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ എനിക്ക് അതിന് ഒരു മടിയില്ല. നിന്നെ മാത്രം വിചാരിച്ചിരിക്കുന്നവളാ ഈ കൊച്ചെന്ന് നീ ഓർക്കണം ജോണി. നീ ഇങ്ങനെ തുടങ്ങിയ എനിക്കൊന്നും പറയാനില്ല, ഇതെന്റെ അവസാനത്തെ വാക്കാ. അച്ഛനത് എത്ര പ്രാവശ്യം പറഞ്ഞതാ, എന്നിട്ട് നന്നായോ? വല്ല കൂസലുണ്ടോ നോക്കിയോ. നീ സാധാരണ സ്നേഹിക്കാനാണില്ലാത്തവരാ ഇങ്ങനെ ക്രിമിനൽ സ്വഭാവം കാണിക്കുന്നത്. ഇവന് ഇവനോട് സ്നേഹം കാണില്ല അച്ഛൻ, അതാ ഇങ്ങനെ. പണ്ട് ഞാൻ ഈ ഇടവകയിൽ കൊച്ചച്ഛനായിരിക്കുമ്പോ എത്ര മിടുക്കനായിരുന്നു ജോണി. നീ മോനെ, താളപ്പുഴകൾ ഏത് മനുഷ്യന്റെ ജീവിതത്തിലാ ഇല്ലാത്തത്? പിന്നെ നീ മാത്രം എന്താ ഇങ്ങനെ? െ കൊല്ലണമെന്ന ഇവന്റെ വാശി എപ്പോഴെങ്കിലും മാറുന്നുള്ള പ്രതീക്ഷയിലാണച്ചോ ഞാൻ ഇവരെ സ്നേഹിക്കുന്നേ. എന്ത് ചെയ്യാനാ ഇവൻ തലേർച്ചില്ലേ? നീ ഒറ്റ ഒരു തന്നെ ഇവനെ കൊണ്ടുവരുന്ന ഇങ്ങനെ ചീത്തയാക്കിയത്. കർത്താവിനോട് പ്രാർത്ഥിക്ക, അല്ലാതെ എന്നാ ചെയ്യാനാ? കണ്ടോ കണ്ടോ ഇവ മാറത്തില്ല അച്ചോ. എന്താണ് കഴിഞ്ഞു. ജിൻ്റെ അഡ്വാൻസ് തന്നെ നന്നായി. മുംബൈ നിന്നാ ടീം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, കുറച്ച് കാശും കൂടെ രണ്ടാം ഗഡുമായിട്ട് കൊടുക്കേണ്ടി വരും. അതിപ്പോ അക്കൗണ്ടിലിട്ടാലും മതി. അല്ല, ജോണി ഒതുക്കിയാലേ ജിൻഡോളിന് മറിയെ കിട്ടും. പിന്നെ പണം ജിൻഡോളിന്റെ ഒരു പ്രശ്നമല്ലല്ലോ. പ്രശ്നമാണ് എല്ലാവർക്കും, എല്ലാ അർത്ഥത്തിലും പണം ഒരു പ്രശ്നം തന്നെയാണ്. എനിക്കിനി നിങ്ങളുടെ സഹായം വേണ്ട. ഇത്രയായത്തേക്ക് പഠിക്കാൻ കൊണ്ട് കല ഉടക്കണോ? പിന്നെ കൊടുത്ത് കാശ് പോവും. ഒന്ന് ആഞ്ഞു പിടിച്ചാ മറിയെ ജിൻഡോടേതാവും. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഞാനും ചിലതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അയ്യോ, ജോണിയോട് ഒറ്റയ്ക്കൊന്നും മുട്ടല്ലേ?
അവൻ ഇരട്ടച്ചങ്കുള്ള ഒറ്റയാനാ. ഞാൻ വിചാരിച്ചാലും പലതും നടക്കും. നിങ്ങൾ കണ്ടോ കളി? Yes, Veronica speaking. മാറ് മാറ് മാറങ്ങോട്ട്. അയ്യോ അമ്മച്ചി, ഞാൻ എന്റെ പെണ്ണിനെ കണ്ടുപിടിച്ച്. പാൽക്കാരിയാ. ഇവർക്ക് ഒറ്റ നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, അമ്പലത്തിൽ വെച്ച് താരി ഇടണമെന്ന്. വാ മാല താരി ഇടണ. എടാ, നീ ഈ പാൽക്കാരി പെണ്ണിനെങ്ങാനും വിളിച്ചോണ്ട് വിട്ടോട്ട് വന്നാൽ നിന്റെ മുട്ടുതലയിൽ ഒടുക്കി ഞാൻ. നടക്കില്ല മുതലാളി, മതിപ്പ് വിലയുടെ പകുതി പോലും കിട്ടാത്ത അവസ്ഥയില്ല. എനിക്ക് അടിയിൽ ഉറപ്പിക്കേണ്ടി വന്നത് അത് എന്റെ ഗതികേട്. പക്ഷെ ഇപ്പൊ ഫിക്സ് ചെയ്ത എമൗണ്ട് തരില്ലാന്ന് പറഞ്ഞ അതെങ്ങനെ? താൻ ചൂടാവാതുള്ളൂ. ഈ ഹൗസ് ബോട്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ അത്ര ലാഭമുള്ള ബിസിനസ് ഒന്നുമല്ല. പിന്നെ എന്റെ അപ്പം കെട്ടുവള്ളം ഒന്ന് ഇരുന്ന ആളായിരുന്നല്ലോ എന്ന സെന്റിമെന്റ്സിന്റെ പേരിൽ ഞാൻ അതങ്ങ് നടത്തുന്നതെന്ന് മാത്രം. അതൊന്നും എന്റെ വിഷയമല്ല, എനിക്ക് മുഴുവൻ കാശും കിട്ടണം. ആണുങ്ങൾ തമ്മിലുള്ള വാക്കാ വലുത്. എന്താടോ പോയ കാര്യം? അവിടെ ചെന്നപ്പോ നിങ്ങക്ക് ഈ പുലിക്കോടിന് വേണ്ടിയുള്ള അടിപിടി ഒന്ന് നിർത്തിക്കൂടെ? ആന്തരിയ വളർന്നു വരുന്ന ഓർമ്മയുണ്ടാവണം. അവനും അപ്പനെ കണ്ടാ വളരുന്നത്. വലുതാവുമ്പോ അവനും തല്ലുകൊള്ളിയാവും. ഞാൻ പറഞ്ഞേക്കാം, കൊടുക്കാറേ ഉള്ളൂ. ഞാൻ കൊറേ ആയിട്ട് പറയുന്നു കാത്രീന, ഈ പുലിക്കോടന്റെ ശിങ്കടിപ്പണി എടുത്തിട്ട് വേറെന്തെങ്കിലും പണിക്ക് പോവാന്ന്. അതെങ്ങനെ കേൾക്കണ്ടേ? എന്നിട്ട് ചോദ്യം ചെയ്യൂടെ. പോടാ അവിടെ. കണ്ടോ, മാത്തൻ ചേട്ടനെ കണ്ടുപിടിക്കേ, നന്നാവണമെന്നൊരു ബോധമുണ്ട്. മനുഷ്യനായാലേ അതാ വേണ്ടത്. നമുക്ക് പോവാം. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു, ചിലപ്പോ ഷാപ്പി കാണും. ഈയിടെയായിട്ട് അവിടെ തന്നെയാണല്ലോ മുഴുവൻ സമയവും. ഞാൻ കൊറേ പറഞ്ഞതാ കേക്കണ്ടേ, അവ ഒരു പ്രത്യേകത. കൊച്ചു വളർന്നു വരിക, ഇപ്പൊ തന്നെ പുള്ളിക്കാരൻ കുടിച്ചിട്ട് വരുന്നത് അവന് ഇഷ്ടമല്ല. കുടിച്ചു കഴിഞ്ഞാലോ പിന്നെ ഒരു നോട്ടവും ഇല്ല. ഇന്ന് നാലുകാലേ തന്നെ. നീ തുടങ്ങി വരാതെ
പിന്നെ ഒരു കാര്യത്തിനും കൊള്ളത്തില്ല. എന്നാ ചെയ്യാനാ? കെട്ടിയനായി പോയില്ലേ? ഒത്തിരി കേറല്ലേ. നീ പോന്ന്, കുറച്ചേരായി. അതാ നീ പറഞ്ഞായിരുന്നു നമ്മുടെ ആ വെടിമുറ ശാന്തല്ലേ, അവള് പരിപാടിയൊക്കെ നിർത്തിയെന്ന്. അവള് നീ പോകുന്നു, നിനക്ക് അറിയാവോ? നീ ഇടയ്ക്ക് അപ്പൊ നമ്മുടെ നാട്ടില് ഇനിയിപ്പോ ആൾക്കാർ വേറെ ആളെ തപ്പേണ്ടി വരുമല്ലോ. അതിന് കാർത്തിയാനി ഉണ്ടല്ലോ, അതിപ്പോ കാർത്തിയുടെ അടുത്ത് നമ്മളൊക്കെ പോയ മാത്രം അറിയാണ്ട് പോയാലേ വല്ലതൊക്കെ നടക്കുള്ളൂ. മാത്തിന്റെ പേര് കൊടുക്കുന്നു, നിനക്കെന്താ? അവൻ പോക്കടാ. നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നാണോ മാത്തന്റെ പേര് പറയാനിപ്പോ? അവൻ പോക്കടാ, അവൻ പോക്കടാ. ഈ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒന്നാം നമ്പർ പെണ്ണുപിടിയെ. ഇന്ന് നാല് കാലം തന്നെ ഇവള് പറയുന്നത് എന്താ കുഴപ്പം? എന്റെ മാത്തൻ ചേട്ടാ, പിന്നെ ഒരു കാര്യത്തിനും കൊള്ളത്തില്ല. മാത്തൻ ചേട്ടനെ കണ്ടുപിടിക്കും, നന്നാവണമെന്നൊരു ബോധമുണ്ട്. മനുഷ്യനായാലേ അതാ വേണ്ടത്. ഇന്നലെ മുതൽ തുടങ്ങിയത് ഇങ്ങേരുടെ ഈ ഭ്രാന്ത്. കള്ളു മോന്തിച്ചു വന്ന് എന്റെ മേലെ ഇത് കണ്ടു മാത്തഞ്ചേട്ടാ. ചേട്ടൻ തന്നെ ഇങ്ങോട്ട് ചോദിക്കേ. അവനൊരു കള്ളൂടി തന്നില്ലേ കാണിക്കാൻ കേട്ടോ? ഞാനല്ല, നീയാ കാണിക്കുന്നത്. മാതാമോ ഉറുമീസേ വിടാ, എന്റെ വീട്ടിൽ കേറിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഉറുമീസ് എന്തായി? ആർക്കാണ് ഉണ്ടാക്കേണ്ടത്? എന്റെ വീട്ടിൽ കേട്ടോ, അവനൊക്കെ ഹലോ. ആ ഞാൻ പറഞ്ഞല്ലോ, ഈ നമ്പർ ടു ബിസിനസ്സിലൊന്നും എനിക്ക് താല്പര്യമില്ല. അതൊക്കെ നിങ്ങളുടെ ഇടപാടല്ലേ മുതലാളി. ആ ശരി ശരി. ആ എന്തോടോ ആകെ ഒരു വിഷാദം, എന്ത് പറ്റി? ആ ഉറുമീസോടൊന്ന് ഉടക്കി. അവന് സംശയം അവൻ്റെ പെണ്ണുമ്പുള്ളയായിട്ട് എനിക്കൊന്നും രഹസ്യ ഇടപാടുണ്ടെന്ന്. താൻ അത്ര പുണ്യാളനൊന്നുമല്ലോ, എനിക്കറിയാലോ തന്നെ. ഒന്ന് ചുമ്മാതിരിക്കും മുതലാളി, ഇതവന് ചുമ്മാ സംശയം മാത്രമാ. കഴുത്ത് വേദനിച്ചിട്ട് വയ്യ, പെടലിക്കായിരുന്നു അവൻ്റെ പിടി. ഈയിടെ അവന് സംശയം തോന്നി തുടങ്ങിയത്.
സംശയമാണോ അതോ ഉള്ളതാണോ? അല്ലേലും ആ കത്രീനെ കണ്ട ആർക്കൊരു ഇളക്കം താട്ടും. ഏയ്, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നേ. ചങ്ങാതിയുടെ ഭാര്യയല്ലേ, ഞാൻ അങ്ങനെ ആലോചിക്കുന്ന പോലും തെറ്റ. അതിനാ ഞാൻ വേറെ സെറ്റപ്പ് വെച്ചിരിക്കുന്നത്. എന്താ ഇത്? ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മാത്തൻ ചേട്ടൻ എന്റെ സ്വന്തം സഹോദരനെ പോലെ. നമ്മുടെ മോനാണ് സത്യം. പറയുന്നീ നിന്നെ കൊണ്ട് തത്ത പറയുന്ന പോലെ എല്ലാം ഞാൻ പറയിച്ചിരിക്കും. ഉറുമീസാ പറയുന്നേ. അത് ശരി, രണ്ടാളും കൂടി എന്നെ ഒതുക്കാൻ അടവായിരുന്നല്ലേ. മാത്രം തിരുന്നതേ പിണ്ണാക്കല്ലെന്ന് ഓർത്തോ. ഇതെന്നും വേറെയാ അറിയാലോ എന്നെ. ശരിക്കും മാത്രം എന്താ ഈ പറയുന്നത്? തന്നെ ഒതുക്കാൻ ഞാൻ എന്ത് കളിച്ചെന്ന്? നമ്മളൊക്കെ ഒരേ കളരിന്ന് വന്നവരല്ലേ. അത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇവൻ ജയിലിൽ നിന്ന് വന്നപ്പോ പോകാൻ ഒരിടമില്ലാതായി. ഞാൻ അല്പം മനുഷ്യത്വം കാട്ടിയെന്നേ ഉള്ളൂ. അതിന് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ കഷ്ടം. അധികം വിസ്തരിക്കണ്ട. താൻ എവിടത്തെ കൊമ്പനാണേലും എനിക്ക് ഒരു ചുക്കുമില്ല. താൻ കണ്ടോ തന്റെ കള്ളക്കച്ചവടത്തിന്റെ കണക്ക് പുസ്തകം? എനിക്കും അറിയാന്ന് ഓർത്തോ. തരാനുള്ള പണം തരാതെ താൻ എന്നെ പറ്റിച്ചു. കളി താൻ കണ്ടോ? കുഴപ്പമായാലോ ഉർമീസേ, തന്നെ വീണ്ടും എന്റെ കൂടെ കണ്ടത് അവന് കരി ഇളകും. അവൻ അടഞ്ഞാ നമുക്ക് പ്രശ്നമാണ്. അവനൊരു ചുക്കും ചെയ്യില്ല മുതലാളി. ഈ ഉറുമീസിലുള്ളതോളം കാലം എന്റെ ജീവിതം നശിപ്പിച്ചവനവൻ. എന്നിട്ട് വന്ന് വീരവാദം മുഴക്കിട്ട് പോയിരിക്കുന്നു. വേണ്ടി വന്നാ അവനെ കൊന്ന് ഒന്നുകൂടെ ജയിലിൽ പോകാൻ ഈ ഉറുമീസിൽ ഒരു മടിയില്ല. കൊല്ലണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ മാത്തനിങ്ങനെ അടഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അറ്റ കൈ പ്രയോഗിക്കേണ്ടി വരും. മുതലാളി പറഞ്ഞാൽ മതി, ഈ ഉറുമീസ് ഉണ്ട് കൂടെ. എന്തിനും മടിയില്ലാത്തവനായാണ് ഞാൻ വന്നിരിക്കുന്നത്. പോകാൻ ഇടവില്ലാതായപ്പോ എനിക്ക് അഭയമായത് മുതലാളിയാ. ആ നന്ദി എനിക്കുണ്ട്. പറ മുതലാളി, എന്ത് ചെയ്യാൻ ഞാൻ റെഡിയാ. തീർത്തേക്കണോ ഞാൻ തമ്പ? ആ അപ്പോ ഞാൻ അരമനയെ ചെല്ലുമ്പോ പിതാവിനെ കണ്ട് പറയാം. ശരി അച്ഛോ. ആ ഇതാരാ ആൻഡ്രോസ് അച്ഛോ. അപ്പോ ശനിയാഴ്ച പള്ളി കമ്മിറ്റി കാണാം. ശരി. ആ ശരി എന്നാ. അച്ചോ, മറിയട കല്യാണം ഞാൻ അങ്ങ് ഉറപ്പിച്ചു. ചെറുക്കനങ്ങ് ചങ്ങനാശ്ശേരി എന്നാ പുരാതന കത്തോലിക്ക കുടുംബം. മാക്കിൽ പിതാവിന്റെ ചാർച്ചക്കാരനാ ജോർജ് കുട്ടി. അവരെല്ലാം അങ്ങ് അമേരിക്കയിലാ. കാര്യങ്ങളെല്ലാം അവർക്കങ്ങ് ബോധിച്ചു. എത്രയും പെട്ടെന്ന് നടത്തണമെന്നാ അവർക്കും. വരുന്ന ഞായറാഴ്ച മനസ്സമ്മതം നടത്തണമെന്നാ ഞങ്ങളുടെ തീരുമാനം. എന്നതാ അച്ഛൻ്റെ അഭിപ്രായം? നിങ്ങളൊക്കെ കൂടി അങ്ങ് തീരുമാനിച്ചതല്ലേ. ആ സ്ഥിതിക്ക് ഞാൻ എന്നാ പറയാന്? അവിടെ മരിയയ്ക്ക് സമ്മതാണോ? 100 വട്ടം. അവൾ എന്റെ മോളാ. ഞാൻ പറയുന്നതിനപ്പുറം അവള് പോവില്ല. പോയാൽ അത് അവൾക്കും അറിയാം. അല്ലേലും ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ അങ്ങനെയാച്ചോ. എല്ലാവർക്കും അവരവരുടെ ജീവിതമാവരുത്. പിന്നെ ഇഷ്ടവും സ്നേഹമൊക്കെ അച്ഛൻ പറഞ്ഞ പോലെ ആപേക്ഷികമല്ലേ. ദേവോ ഇതാ ഒന്നൊന്ന് പറഞ്ഞോലേ. അല്ല ജോണി, അത് പറയാൻ കൂടിയാ ഞാൻ വന്നത്. അച്ഛന്റെ മാനസപുത്രനല്ലയോ അവൻ. അവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ഉടക്കാൻ നിൽക്കാതിരുന്നാൽ അവനു കൊള്ളാം. അവനെങ്ങ് തീർത്ത് കളഞ്ഞാലോ എന്നായിരുന്നു എൻ്റെ ആലോചന. പക്ഷേ അതറിഞ്ഞ് അവളെ എന്തെങ്കിലും കടുങ്കൈ കാട്ടിയാലോ എന്നോർത്ത. കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം അനുഭവിക്കാൻ അവൾ ഒരുത്തിയല്ലേ ഉള്ളൂ. അത് അവൾക്കും മനസ്സിലായെന്ന് വെച്ചോ. മനസ്സമ്മതത്തിന് പിതാവ് വരുന്നുണ്ട്. ഈ കരക്കാർ ഇതുവരെ കാണാത്തൊരു വമ്പം കല്യാണം.
അതാണ് എന്റെ ആഗ്രഹം. ആഡംബരവും ആർഭാടവും ഒക്കെ ഒഴിവാക്കുന്നത് ആ ക്രിസ്തുവിന്റെ വഴിയെന്നല്ലേ മാർപ്പാപ്പ പറഞ്ഞത്? തന്നെയല്ല, വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നല്ലേ, അപ്പൊ പിന്നെ ആർഭാടത്തോട് ആഘോഷിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ അത് ഓരോരുത്തരുടെയും നിലയ്ക്കും വിലയ്ക്കും യോജിച്ചതാവണമെന്ന് മാത്രം. ആ കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് ആർച്ച് ബിഷപ്പ് വരും, അപ്പോ ശകടം തിരക്കുണ്ട്. എല്ലാത്തിനും ഓടാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. വരട്ടെ അച്ഛോ. ഇനിയും പിടിച്ചു നിൽക്കാൻ എനിക്കാവില്ല. നിന്റെ ഒപ്പമുള്ള ജീവിതത്തെ പറ്റി എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു, സ്വപ്നങ്ങളും. പക്ഷേ ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു. എനിക്കറിയാം, നിന്റെ ഉള്ളു മുഴുവൻ പകയാ, സ്വന്തം അച്ഛനോടുള്ള പക. നീ പറഞ്ഞ ശരിയാ, പകയാ, പക ഈ നെഞ്ചു നിറയെ. അതെന്തുകൊണ്ടാണെന്ന് മറ്റാരെക്കാലും നന്നായിട്ട് നിനക്കറിയാലോ. ഇതിനിടപെട്ട് നിന്റെ ജീവിതം നശിക്കരുന്ന ആഗ്രഹം മാത്രമേ എന്നും എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇതൊന്നും അറിയാത്തല്ലോ ജോണിച്ചായ ഞാൻ നിന്നെ സ്നേഹിച്ചത്. ആയിരിക്കാം, പക്ഷെ എനിക്ക് നിന്നോടൊന്നേ പറയാനുള്ളൂ, എല്ലാം വെറുതെ ആയിപ്പോയെന്ന്. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് തോന്നാതിരിക്കാൻ നമുക്കിതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഒരു ചെറിയാൽ എന്നുടെ കണ്ണീരുത്തിയ മഞ്ഞ ശലഭപ്പൂവേ, നിഴലു പോലെ നിറം മറന്ന് നീയും പാടുകയാണേ. പാതിരാ താരമേ കീനില സന്ധ്യയിൽ മൂകമായി മുഴും നീർമൊഴികൾ. ഈരണ മേഘമേ ഇനി അങ്ങ് ദൂരെ ദൂരെ വിരഹ യാത്രയാ പുക്കാതെ നാ യാത്രയാ. തീരാനാ സാധ്യത ഒന്നുകൂടെ കൊടുക്കാന്ന് വിചാരിച്ചപ്പോഴാ മുടിയാനായിട്ട് വണ്ടിയുടെ വെട്ടം കണ്ടത്. ഇനി അവനെങ്ങാനും കണ്ടോന്നാ എന്റെ പേടി. ഒരുത്തനും തന്നെ ഒന്നും ചെയ്യല്ല, ഈ പുലികൂടനാ പറയുന്നത്. പിന്നെ നീ എനിക്ക് വാക്ക് തന്ന ഒരു കാര്യം കൂടി ചെയ്യണം. മറ്റാരുമല്ല, എന്റെ മകളുടെ പിന്നാലെ നടന്ന അവളുടെ ഭാവി തുലയ്ക്കുന്ന നിന്റെ കുരുത്തം കെട്ട സന്തതി. അരയിൽ കൊച്ചു വിച്ചാതെയും തിരികെ നിന്നെ കൊല്ലാൻ നടക്കുന്ന നിന്റെ പെരട്ട സന്തതി. ഉർമീസേ, മറിയയ്ക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ഞാൻ അവർക്ക് വാക്കുകൊടുത്തിരിക്കുകയാണ്. ഒരു വിധത്തിൽ മറിയുടെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിനിടയിൽ ജോണി കയറി വന്ന എന്തെങ്കിലും ഏടാകൂടം ഉണ്ടാക്കിയാൽ. ഇല്ല മുതലാളി, മുതലാളിയുടെ മകളുടെ കല്യാണം നിശ്ചയിച്ച സമയത്ത് തന്നെ നടന്നിരിക്കും. ഉർമീസിന് വാക്കൊന്നേ ഉള്ളൂ, തടസ്സപ്പെടുത്താൻ വരുന്നവൻ ആരായാലും അവനെ തീർത്തിരിക്കും. ഈശോശേക്ക് സുധിയായിരിക്കട്ടെ അച്ചോ. എന്താ അച്ചോ വിളിപ്പിച്ചത്? നീ ആ മരിയയുടെ സ്നേഹം നിരസിച്ചല്ലടാ. അവൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും നീ ഓർത്തിട്ടുണ്ടോ? എന്റെ സാഹചര്യങ്ങൾ അച്ഛൻ അറിയാവുന്നത് പോലെ ഈ നാട്ടിൽ വേറെ ആർക്കറിയാവുന്നത്? എവിടെയൊക്കെയോ കുത്തഴിഞ്ഞു പോകുമായിരുന്ന നിന്റെ ജീവിതത്തിന് ഒരു താങ്ങാകാൻ ദൈവം എന്നെ നിയോഗിച്ചു. പക്ഷേ ആ എന്റെ വാക്കുപോലും നീ തള്ളിക്കളഞ്ഞു. എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, എന്തൊക്കെയാണെങ്കിലും നിന്റെ നന്മ മാത്രം ആഗ്രഹിച്ച് അവളെ നീ കൈവിടരുതായിരുന്നു. വെറുതെ അല്ല നിന്നെ കുരുത്തം കെട്ടവനെന്ന് കരക്കാരെ വിളിക്കുന്നത്, നീയൊക്കെ ഉണ്ടല്ലോ. വേണ്ട, ഞാൻ പറഞ്ഞാ കുറച്ച് കൂടിപ്പോ. അപ്പൊ നീ അച്ഛൻ പറഞ്ഞാലും കേക്കണ്ടായല്ലേ? കൊള്ളാം, മരിയെ നീ കൈവിട്ടല്ലേടാ. നിന്റെ ഉപദേശം കൂടി വേണ്ട. അതേടാ, നിന്നെ വളർത്തി വലുതാക്കിയ അച്ഛന്റെ വാക്ക് നീ കേട്ടില്ല. പോട്ടെ,
നിന്നെ സ്വന്തം ജീവനെ പോലെ സ്നേഹിച്ച പെണ്ണിനെ നീ തള്ളിപ്പറഞ്ഞില്ലടാ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നീ ഒരു മനുഷ്യനാണടാ. നിന്നെ നിഴല് പോലെ നടക്കണ എന്നെ നീ തള്ളിപ്പറയില്ലെന്ന് എന്തോറപ്പ്? ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്തനാ നീ. ഇനി മേലെ ആന്റെ പണം പറഞ്ഞെന്നെ പുറകെ വന്നാലുണ്ടല്ലോ. നോക്കി പിടിപ്പിക്കാണോ? നിന്നെ തല്ലിക്കാനോ കൊല്ലിക്കാനോ കഴിയാൻ മേലഞ്ഞിട്ടല്ല, ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് വെറും ഒരു നപുംസകമായി മാറി നിന്നെ ഇല്ലാതാക്കിട്ട് ഞാനെന്തടാ എന്റെ ജീവിതം കളയുന്നത്? അലറണ്ട, നീ വലിയ വീരവാദം മുഴക്കില്ല നടന്നിരുന്നത്. നിന്റെ തന്തെ കൊല്ലുന്നു. എന്തേ കൊല്ലുന്നില്ലേ? അല്ല, നിന്റെ കാമുകിയുടെ കല്യാണം ഉറപ്പിച്ചു കേട്ടല്ലോ. ഓ, അവള് നമ്മളൊക്കെ നോക്കിയാലേ നിനക്ക് ചൊറിയൂ. അല്ലടാ, വാക്കിന് വിലയില്ലാത്ത പന്ന കഴുവേറി. ഏ വിടാ, നിന്റെ കഴപ്പ് വെറുക്കേണ്ടതേ എന്റെ അടുത്തല്ല, നിന്റെ തന്തയുടെ അടുത്ത് ചെല്ല്. അയാളിപ്പോ നിന്റെ കാമുകിക്ക് കാവൽ നിൽക്കുകയല്ലേ? പോയി നിന്റെ തന്തയെ കൊല്ലടാ, ഒരുത്തം കെട്ടാനെ. ഒരപ്പനും മകനും നടുറോട്ടി കിടന്ന് മൂന്നാം കിട തെരുവുചട്ടം വിയളെ പോലെ തമ്മിലടിക്കുന്നു. ഒന്നുകിൽ അപ്പന്റെ കൈകൊണ്ട് മകൻ, അല്ലെങ്കിൽ മകന്റെ കൈകൊണ്ട് അച്ഛൻ. ദാ ചാകാൻ പോവാ. പക്ഷേ അതിനു മുമ്പ് നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങളുണ്ട്. നാളിതുവരെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ പുണ്യാളനായിട്ട് നടന്നിരുന്ന ഒരു ചെന്നായിയുടെ മുഖം മൂടി ഇന്ന് ഈ കരുമാടിക്കരക്കാരുടെ മുന്നിൽ അഴിഞ്ഞു വീഴാൻ പോവാ. പിടിച്ചിറക്കിക്കൊണ്ട് വാടവനെ.
മരണത്തിന്റെ വക്കിൽ നിന്നും ഇവനെ എനിക്ക് രക്ഷിക്കാനേ. എന്റെ മുമ്പിൽ കുമ്പസാരിച്ചത് മൊത്തം പറയണം ഇവരോട്. ഈ കരക്കാരൻ മൊത്തം അറിയട്ടെ മൂടി വെച്ചിരിക്കുന്ന കുറെ സത്യങ്ങൾ. കരയിൽ വന്നപ്പോഴേ ഞാൻ നോട്ടോട്ടതാ. ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഇവൾക്ക് എന്തോ ഒരു ആകർഷണം. അല്ല, അവനെ ഒതുക്കാതെ എങ്ങനെ മുതലാളി കത്രീനേനെ? എടാ കുടിപ്പിക്കണടാ, മൂക്കറ്റം കുടിപ്പിക്കുക. ഏതവന്റെയും വീക്ക് പോയിന്റ് അറിഞ്ഞു കളിച്ചാൽ ഏത് കളിയും ജയിക്കാം. മദ്യം എന്ന് മുറുമീസിന്റെ വീക്ക്നെസ്സാ, കുടിപ്പിച്ചങ്ങ് കിടത്തുക, എന്നിട്ട് കാര്യം നടത്തണം. പറഞ്ഞ പോലെ ഉറുമീസിനെ ഞങ്ങള് ഫിറ്റ് ആക്കി കിടത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാനും പുലിക്കൊണ്ടും കൂടെ നോക്കിക്കോളാം. Thank you.
കരുമാടിക്കരയിലെ ഓരോരുത്തർക്കും അറിയാം ഞാൻ ആരാണെന്നും എന്താണെന്നും. ഇവരാരും വിശ്വസിക്കില്ല. നിങ്ങളിപ്പോ ഇവനെ പോലെ ഒരുത്തനെ കൊണ്ട് കെട്ടിച്ചമച്ച കള്ളക്കത്താ. എടാ ഉറുമീശേ, നീ വിശ്വസിക്കല്ലടാ, നിനക്കറിയാവില്ലേ. മോനെ, എന്റെ കുടുംബം തകർത്ത് നീയായിരുന്നല്ലേ, എന്നിട്ടിപ്പോ എന്റെ മകനെ കൂടി നിനക്ക് എന്റെ കൈകൊണ്ട് കൊല്ലിക്കണം. എന്റെ മോനെ, എന്റെ ഉപ്പും ചോറും നിന്നിട്ട് നീ എന്റെ നേരെ കൈ വെക്കുന്നു. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഇവൻ അനുഭവിക്കുന്നത് തന്നെയാ. പക്ഷെ ആ ശിക്ഷ വിധിക്കുന്നത് നിങ്ങളല്ല, കോടതിയാ. ചെയ്തതിനും ചെയ്യിപ്പിച്ചതുമായി എല്ലാ തെറ്റുകൾക്കുള്ള ശിക്ഷ ആയുഷ്കാലം നീ ജയിലിൽ കിടന്ന് അനുഭവിക്കണം. പിടിച്ച് കേട്ട രണ്ടിനെ നീ ചെവിക്കുന്ന ഉള്ളിക്കൊടാ. ചെയ്യാത്ത തെറ്റിന് നിന്റെ അപ്പൻ ജയിലിൽ കിടക്കേണ്ടി വന്ന് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. വൈകിയാണെങ്കിലും സത്യം എല്ലാവരും തിരിച്ചറിയുകയും ചെയ്തു. ഇനിയെങ്കിലും എല്ലാം മറന്ന് ഒരു പുതിയ ജീവൻ നിനക്ക് ഉണ്ടാകട്ടെ. Take him to the hospital. Appa. ഇഷ്ടമാണേ എനിക്കൊരാളെ പണ്ട് തൊട്ടേ ഇഷ്ടമാ. കുഞ്ഞുനാളൻ കരളിനുള്ളിൽ കൂട്ടിരുന്നതാണേ. ഇഷ്ടമാണേ എനിക്കൊരാളെ പണ്ട് തൊട്ടേ ഇഷ്ടമാ. ഇഷ്ടമാണേ എനിക്കൊരാളെ പണ്ട് തൊട്ടേ ഇഷ്ടമാണ്.